തിരികെ വീട്ടാൻ നിവൃത്തിയില്ലെങ്കിലും അർഹരായവർക്ക് അർഹമായത് നൽകുന്നതത്രേ നന്മ. ശൂരനാട് ഗിരിപുരം സ്വദേശിനി രമ്യയുടെ ഭവനത്തിലെ സഫറേഴ്സ് വോയിസ് ഓഫ് ഇന്ത്യയുടെ ആദ്യ സന്ദർശനം തന്നെ ഞങ്ങൾക്ക് ഉള്ളുപൊള്ളുന്ന ഒരനുഭവമായിരുന്നു. നാൽക്കാലികളുടെ കൂട് എന്നുപോലും വിശേഷിപ്പിക്കുവാനാകാത്ത ഒരു വീട്. അതിൽ വിധവയായ മാതാവ് തങ്കമ്മയും തലച്ചോറിലെ ക്യാൻസർ രോഗത്തിന് ഒന്നിലധികം മേജർ സർജറികൾക്ക് വിധേയയായ മകൾ രമ്യയും പാഠപുസ്തകങ്ങൾ പോലും സൂക്ഷിച്ചു വെക്കുവാൻ ഒരിടമില്ലാതെ ഭാരപ്പെടുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന രമ്യയുടെ മകൾ ബൃന്ദയും. പുരയിടത്തിന്റെ ഒരു കോണിലാകട്ടെ പൂർത്തീകരിക്കുവാനാകാത്ത ഒരു സ്വപ്നത്തിന്റെ ബാക്കിപത്രം പോലെ പഞ്ചായത്തിന്റെ സഹായത്താൽ പണി ആരംഭിച്ചെങ്കിലും ആദ്യഘട്ടം തന്നെ നിലച്ചുപോയ തങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ ശേഷിപ്പുകൾ. രമ്യയ്ക്ക് തലച്ചോറിൽ ക്യാൻസർ ബാധയാണെന്ന് വൈദ്യശാസ്ത്രം വിലയിരുത്തിയ ദിവസം തന്നെ 3 വയസ്സുകാരി മകൾ ബൃന്ദയെ ആശുപത്രി കിടക്കയിലിരുത്തി താലി ചാർത്തിയ ഭർത്താവ് ബന്ധമുപേക്ഷിച്ച് യാത്രയായി. ഒരർത്ഥത്തിൽ രോഗത്തെക്കാൾ രമ്യയെ തളർത്തിയ സംഭവമായിരുന്നു അത്. രമ്യയുടെ ഭവനത്തിലെ ഞങ്ങളുടെ കണ്ടറിവും കേട്ടറിവും എല്ലാം അത്യന്തം വ്യസനകരമായിരുന്നു എന്നതാണ് സത്യം. തദവസരത്തിൽ ഉള്ളിൽ ഉരുവായ വേദന ഒട്ടും ചോരാതെ സുമനസ്സുകളായ ദൈവമക്കളുമായി ശുശ്രൂഷ പങ്കിട്ടു. പ്രാർത്ഥനയും കൈത്താങ്ങുമായി പലരും മുന്നോട്ടു വന്നു. തൽഫലമായി ഇക്കഴിഞ്ഞ മാർച്ച് 12 കട്ടിളവച്ച് പണി തുടങ്ങുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചു. കർത്താവ് കണ്ടിരിക്കുന്ന അനാഥരെയും വിധവമാരെയും കൈവിടാത്ത സർവശക്തനായ ദൈവം ഇവരുടെ ഏറെ നാളത്തെ ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീർക്കുകയാണ്. ആസന്നമായ കാലവർഷത്തിന്റെ മഴപ്പെയ്ത്തിൽ ചോർന്നൊലിക്കാത്ത കൂരയിൽ ഇനി ഇവർക്ക് അന്തിയുറങ്ങാനാകും. ശേഷിക്കുന്ന പണികൾ പഞ്ചായത്ത് അധികൃതർ ചെയ്തു നൽകാമെന്ന വാക്കിനു മുന്നിൽ സഫറേഴ്സ് വോയിസ് മറ്റൊരു ദൗത്യവുമായി മറ്റൊരിടത്തേക്ക് യാത്രയാകുന്നു. പ്രിയരെ, ഇത്തരത്തിൽ നമ്മുടെ കൈത്താങ്ങും പ്രാർത്ഥനയും ആവശ്യമുള്ള ഭവനങ്ങൾ ഒട്ടനവധിയാണ്. ഒത്തൊരുമയോടുള്ള നമ്മുടെ മുന്നേറ്റം മറ്റനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ. സഫറേഴ്സ് വോയിസ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു.